നമസ്കാരം. ലോക്സഭയിൽ സോണിയാഗാന്ധിയോട് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി എംപിമാരും അപമര്യാദയായി പെരുമാറിയെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കോൺഗ്രസ് നോട്ടീസ് നൽകി. സംഭവം അവകാശ ലംഘന സമിതി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സോണിയ ഒരു ബി ജെ പി അംഗത്തോട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതായി മന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിച്ചു. സ്മൃതി ഇറാനി സൗമ്യമായാണ് സംസാരിച്ചതെന്നും സോണിയ ക്ഷുഭിതയായിരുന്നുവെന്നും രമാദേവി എം പി പറഞ്ഞു. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തുടർച്ചയായിരുന്നു സഭയിലെ സോണിയ സ്മൃതി പോര്. സോണിയാഗാന്ധിയോട് സ്മൃതി ഇറാനി അപമര്യാദയായി പെരുമാറിയെന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ ആരോപിച്ചു. കോൺഗ്രസ് എം പിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ ജയറാം രമേശാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ബി ജെ പി എം പി രമാദേവിയുമായി സംസാരിക്കുകയായിരുന്നു സോണിയാഗാന്ധി. ഇതിനിടെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് വന്ന സ്മൃതി ഇറാനി തീർത്തും മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് സംസാരിച്ചത്. സോണിയ മാന്യമായി മറുപടി പറഞ്ഞെങ്കിലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന സ്മൃതി ഇറാനി അലറി. കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും എം പിമാർ ഇതിന് സാക്ഷികളാണെന്നും ജയറാം രമേശ് പ്രസ്താവനയിൽ ആരോപിച്ചു. ഇതെന്തൊരു പെരുമാറ്റമാണ്? ഒരു എം പിക്കൊപ്പമുള്ള എം പിയോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്മൃതി ഇറാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തികച്ചും മാന്യമായി രാഷ്ട്രീയപരമായ രീതിയിൽ പറയാം. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയായ മുതിർന്ന എം പിക്കെതിരെ എന്തിനാണ് ഇത്തരമൊരു നയം സ്വീകരിക്കുന്നത് എന്നാണ് രമേശ് ജയറാം ചോദിച്ചത്. ഇതെന്തൊരു പെരുമാറ്റമാണ്? ഒരു എം പിക്കൊപ്പമുള്ള എം പിയോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? സ്മൃതി ഇറാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തികച്ചും രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ പറയാം. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയായ മുതിർന്ന എം പിക്കെതിരെ എന്തിനാണ് ഇത്തരമൊരു നയം സ്വീകരിക്കുന്നത് എന്ന് ജയറാം രമേശ് ചോദിച്ചു. അതേസമയം മകൾക്കെതിരെ ഗോവയിൽ ബാർ വിഷയം ഉന്നയിച്ചതിൻ്റെ അസ്വസ്ഥതയാണ് സ്മൃതി ഇറാനി പ്രകടിപ്പിച്ചതെന്ന് കോൺഗ്രസിലെ ഗൗരവ് ഗഗോയ് പറഞ്ഞു. 75 വയസ്സുള്ള മുതിർന്ന വനിതാ നേതാവിനെ ചെന്നായ്ക്കളെപ്പോലെ വളയുന്നതാണ് ലോക്സഭയിൽ കണ്ടതെന്ന് തൃണമൂൽ എം പി മഹുവ മൊയ്ത്ര ട്വീറ്റ് ചെയ്തു. മഹുവ മറ്റൊരു തൃണമൂൽ എം പി അപരൂപ പൊദ്ദർ, എൻ സി പിയുടെ സുപ്രിയ സുളൈ, മുഹമ്മദ് ഫൈസൽ എന്നിവരാണ് സഭയിൽ നിന്ന് സോണിയയെ പുറത്തേക്ക് കൊണ്ടുപോയത്. ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിളിച്ച അധിർ രഞ്ജൻ ചൗധരി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട ബി ജെ പി അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് 12 സഭ നിർത്തിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ സോണിയ പുറത്തേക്ക് നടക്കുന്നതിനിടെ അവർ മാപ്പ് പറയണമെന്ന് ബി ജെ പി എം പിമാരായ രവി കൃഷ്ണനും രമേശ് ബിദൂരി വിളിച്ചു പറഞ്ഞു. തിരിച്ചു നടന്ന സോണിയ ഭരണപക്ഷത്ത് മുൻനിരയിലിരുന്ന രമാദേവിയുടെ അടുത്തെത്തി. അധിർ രഞ്ജൻ ഖേദം പ്രകടിപ്പിച്ചിട്ടും എന്തിനാണ് എൻ്റെ പേര് പറയുന്നതെന്നാണ് സോണിയ ചോദിച്ചതെന്ന് ബീഹാറിൽ നിന്നുള്ള എം പി ആയ രമാദേവി പിന്നീട് പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.